സാന്ദ്ര പ്ലീസ് ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. ആ സമയത്ത് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ഞാൻ സാന്ദ്രയെ അവഗണിച്ചതല്ല. നീ എന്നെ അവഗണിച്ചില്ലേ? എന്നിട്ടാണോ പ്രിയ വന്ന് വിളിച്ചപ്പോ ഒരു വാക്ക് പോലും എന്നോട് പറയാൻ നീ പോയത്? സാന്ദ്ര, ഞാൻ അതിന്റെ കാരണമാണ് ഞാൻ പറയാൻ വന്നത്. കാരണം നീ പറയാതെ തന്നെ എനിക്കറിയാം. പ്രിയ വന്ന് നിന്നെ കണ്ട് സുഖിപ്പിച്ച് രണ്ട് വാക്ക് പറഞ്ഞപ്പോ നിന്റെ കാറ്റ് പോയി. പ്രതികാരവും പകയും ഒക്കെ ആ കാറ്റ് പറന്നുപോയി. അതല്ലേ ഉണ്ടായത്? ഇട, നീ ഒരാണാണെന്നാ ഞാൻ വിചാരിച്ചത്. സാന്ദ്ര, നീ എന്നെ ഇപ്പൊ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, ഞാൻ കേൾക്കും. നിന്നോട് ഞാൻ തെറ്റ് ചെയ്തു. നീ തെറ്റ് ചെയ്തു എന്തിന്? നിന്നെ ആ മഹേന്ദ്രനും കൂട്ടുകാരും ആണ്ടിച്ചു നിലത്തിട്ടപ്പോ ഞാൻ ഹോസ്പിറ്റലിൽ എത്തിച്ച് രക്ഷപ്പെടുത്തിയേനെ അല്ലേ? അതുകൊണ്ടല്ലേ എന്റെ വാക്കിനപ്പുറത്ത് നീ പോയത്? പ്രിയ വന്ന് വിളിക്കും മുമ്പ് എന്തായിരുന്നു നിന്റെ ഭാവം? അവളുടെ പഞ്ചാര വാക്ക് കേട്ട് കഴിഞ്ഞപ്പോ കണ്ടു ഞാൻ. ജെയിംസിനെ രക്ഷിക്കാൻ പോയിട്ട് നിനക്ക് എന്ത് കിട്ടിയടാ? പ്രിയപ്പോ പ്രത്യുപകാരമായിട്ട് നിന്നെ പ്രേമിക്കാൻ തുടങ്ങിയോ? നാണമില്ലാത്തവൻ, പോടാ. സാന്ദ്ര, നിന്നോടൊരു പ്രധാന കാര്യം പറയാനാ ഞാൻ വന്നത്. നീ അറിയേണ്ട കാര്യം. ഒരുപക്ഷെ നീ അറിയാതിരുന്നാൽ പല നഷ്ടങ്ങളും നമുക്ക് സംഭവിക്കും. നഷ്ടം നിനക്ക് മാത്രം സംഭവിക്കുമെന്ന് പറ. സാന്ദ്രയ്ക്ക് ഒരു നഷ്ടവും സംഭവിക്കാനില്ല. സാന്ദ്ര, നമ്മൾ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങൾ. ജെയിംസും പ്രിയയും തമ്മിലുള്ള ബന്ധത്തിൽ ദീപയ്ക്ക് എതിർപ്പുണ്ടായിരുന്നു എന്നല്ലേ നീ കരുതിയത്? പക്ഷേ ഇപ്പൊ ദീപയുടെ നിലപാട് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. എന്നുവച്ചാ എന്താ ഇപ്പൊ ദീപയുടെ നിലപാട്? അവൾ ജെയിംസും പ്രിയയുമായുള്ള ബന്ധത്തിന് അനുകൂലമായിരിക്കുന്നു. എന്റെ ഈ ചെവിക്ക് ഞാൻ കേട്ടു ദീപയുടെ വാക്കുകൾ. ദീപ അങ്ങനെ പറഞ്ഞോ? അവൾ അങ്ങനെ പറഞ്ഞെങ്കിൽ അത് വെറുതെ ആയിരിക്കില്ല. പക്ഷേ അങ്ങനെ അവൾ ജെയിംസിനെ പ്രിയയ്ക്ക് വിട്ടുകൊടുത്തെങ്കിൽ അത് വരാനിരിക്കുന്ന വലിയൊരു പ്രശ്നത്തിന്റെ കാരണമായിരിക്കും. എന്ത് പ്രശ്നത്തിന്റെ കാരണം? എന്തിനാണ് ഞാൻ നിന്നോട് പറയുന്നത്? പ്രിയ ഒന്ന് നോക്കി ചിരിച്ചാൽ ഹൃദയം തുറന്ന് എല്ലാം പറഞ്ഞിട്ട് നടന്നു പോകുന്ന നിന്നോട് എനിക്കത് പറയാൻ താല്പര്യമില്ല. സാന്ദ്ര, നീ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഇനി നീ പറയുന്നതിനപ്പുറം ഞാൻ പോവില്ല. നീ പറയുന്നതേ കേൾക്കൂ, സത്യം. അങ്ങനെയാണോ? നിന്റെ സത്യം എനിക്കത്ര വിശ്വാസം വരുന്നില്ല. ഞാൻ പറയുന്നത് പോലെ നീ കേൾക്കുമെങ്കിൽ ഞാൻ പറയുന്നത് പോലെ നിനക്ക് ചെയ്യാമോ? ചെയ്യാം, ചെയ്യാം സാന്ദ്ര, നീ പറയേ. വിവേക്, ദീപയുടെ ഈ നിലപാട് മാറ്റത്തിൽ നിന്നും നമുക്ക് കൊയ്തെടുക്കാൻ ചില ലാഭങ്ങളുണ്ട്. ലാഭം ഉണ്ടാകണമെങ്കിൽ ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ നീ അതുപോലെ കേൾക്കണം. അതാണ് ഞാൻ നിനക്ക് തരുന്ന പുതിയ ദൗത്യം, പുതിയ ജോലി. എന്താ പുതിയ ദൗത്യം? എന്താ ജോലി? ജെയിംസ്, ഐ ആം സോറി. സോറിയോ? എന്തിന്? ഞാൻ നിന്നെ പോലീസ് പിടിക്കുന്നതിന് കാരണമായില്ലേ? എന്നെ പോലീസ് പിടിക്കുന്നതിന് നീ എങ്ങനെ കാരണമായി? നീ ദീപയെ പോലീസിൽ പിടിപ്പിക്കാനല്ലേ ശ്രമിച്ചത്? അവളോടാണ് നീ സോറി പറയേണ്ടത്. അത് പിന്നെ ഞാൻ അല്ലെങ്കിൽ തന്നെ നീ നേരിട്ട് വന്ന് പോലീസിനോട് സത്യം തുറന്നു പറയുകയും ചെയ്തല്ലേ. പിന്നെ സോറിക്ക് എന്താ പ്രസക്തി? പോലീസിനോട് ഞാൻ സത്യം തുറന്നു പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നിന്നെ വധിക്കാൻ ശ്രമം നടത്തിയത് ഞങ്ങളാണെന്ന് നീ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് അറിയാൻ പോലും താല്പര്യമില്ല. പിന്നെ എന്തിനാ നീ ചെയ്ത അബദ്ധം നീ തന്നെ തിരുത്തിയതിന്റെ കാരണം അന്വേഷിക്കുന്നത്? ജെയിംസ്, നിങ്ങളെ ഞാൻ കുഴപ്പത്തിലാക്കാൻ ശ്രമിച്ചത് ഒരു സത്യം അറിയാതെയാണ്. പക്ഷേ പിന്നീട് ആ അബദ്ധം തിരുത്തിയത് ആ സത്യം തിരിച്ചറിഞ്ഞപ്പോഴാണ്. എന്ത് സത്യം? പ്രിയ എന്നെ കാണാൻ അവൾ ഹോസ്പിറ്റലിൽ വന്നിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞ സത്യം, ആ സത്യമാണ് എന്നെ തിരുത്തിയത്. പ്രിയ എന്താ പറഞ്ഞത്? ജെയിംസിന് പ്രിയയോട് എന്തോ താല്പര്യമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ അവൾക്ക് ജെയിംസിനോട് അങ്ങനെയൊന്നും ഇല്ലെന്ന് പ്രതീക്ഷിച്ചു. വിവേക്, അതൊരു സത്യമാണ് ജെയിംസ്. പ്രിയ നിന്നെ പ്രണയിക്കുന്നു. പ്രിയ, നീ നീ എന്തായി പറയുന്നത്? അവൾ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞ കാര്യങ്ങളാ ഞാൻ പറയുന്നത്. വർണ്ണിക്കാനാകാത്ത നിറങ്ങളുണ്ട് പ്രിയയുടെ പ്രണയത്തിന്, വിവരിക്കാനാകാത്ത വാക്കുകളുണ്ട് നിന്നോടുള്ള അവളുടെ ഇഷ്ടത്തിൽ.
അവിടെ എന്നെ പോലെ ഒരുത്തൻ ഒന്നുമല്ല. പ്രിയയുടെ നിഴലിൽ നോക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ലാന്ന് മനസ്സിലാക്കുന്നതായിരുന്നു അവൾക്ക് നിന്നോടുള്ള പ്രണയം ഒഴുകി വന്ന വാക്കുകൾ. ജെയിംസ്, നീ ഒരു ഭാഗ്യവാനാടാ. നമ്മുടെ ക്യാമ്പസിൽ ഒരുപാട് ആൺകുട്ടികൾ പേടിച്ചും പരിഭ്രമിച്ചും ഉള്ളിൽ കൊണ്ടുവരുന്ന ഒരു മോഹമാണ് പ്രിയയുടെ മനസ്സ് കവരാനുള്ള മോഹം. മഹേന്ദ്രനെ പേടിച്ച് പലരുടെയും ഉള്ളിൽ വെളിച്ചം കാണാതെ ആ മോഹങ്ങൾ അണഞ്ഞു. ചിലരത് പ്രകടിപ്പിച്ചു. പ്രകടിപ്പിച്ചവർക്കെല്ലാം ദേ ഈ വിധം ശിക്ഷ കിട്ടി. ശിക്ഷ കിട്ടിയവരോട് പോലും പ്രിയയ്ക്ക് സഹതാപം തോന്നിയില്ല. കാരണം എന്തായിരിക്കും? ജെയിംസ് ആൽബർട്ട് എന്ന ചുണക്കുട്ടനെ പോലെ ആയിരുന്നില്ല അവളെ പ്രേമിക്കാൻ നടന്നവരാരും. വിവേക്, നീ ഇങ്ങനെയൊക്കെ പ്രിയ അവള് ഇങ്ങനെയൊക്കെ നിന്നോട് പറഞ്ഞോ? അതുമാത്രമല്ല ജെയിംസ് പറഞ്ഞത്, നീ ആദ്യമായി പ്രിയയോട് ഐ ലവ് യു പറഞ്ഞ നിമിഷം ഒരിക്കലും അവൾക്ക് മറക്കാനാകാത്തതാണെന്ന് പറഞ്ഞു. എന്റെ മുഖത്ത് നോക്കിയ ഒരു പെൺകുട്ടി ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പിന്നെ എന്തിനു ഞാൻ അവളെ മനസ്സിൽ കൊണ്ടു നടക്കണം? ഞാൻ ആ മോഹങ്ങളെല്ലാം ഉപേക്ഷിക്കുന്നു ജെയിംസ്. നീ പ്രിയയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കണം. ഞാനെങ്ങനെ അറിഞ്ഞു എന്നല്ലേ? പ്രിയ പറഞ്ഞു പ്രകാശ് മാധവനിൽ നിന്ന് അവളുടെ ലൈഫ് നീ രക്ഷിക്കുമെന്ന് അവൾ പ്രതീക്ഷിക്കുന്നു. എന്ത് ഹെൽപ്പ് ഞാൻ ചെയ്തു തരാം ജെയിംസ്? നിങ്ങളുടെ പ്രണയം പോവണിയും, അതാണ് എൻ്റെ ആഗ്രഹം. നീ ഇപ്പോൾ ഇവിടെ വിളമ്പിയതെല്ലാം ഞാൻ കേട്ടു. ശരിയാണോടാ നീ പറഞ്ഞതെല്ലാം? ചോദിച്ചത് കേട്ടില്ലേ? ശരിയല്ലെങ്കിൽ നിന്നെ ഫോർ ദ പീപ്പിൾ എന്ത് ചെയ്യുമെന്ന് അറിയാലോ. പ്രിയ എങ്ങനെയല്ല നിന്നോട് പറഞ്ഞു? പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോ പ്രിയയുടെ മനസ്സിൽ ആ വ്യക്തി ജെയിംസ് ആണെന്ന് ഉറപ്പാണല്ലേ? ഉറപ്പാണ്. ജെയിംസും അവളും തമ്മിൽ ചില തീരുമാനങ്ങളൊക്കെ ആയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. പ്രകാശിന്റെ മാരേജിൽ നിന്ന് അവളെ രക്ഷിക്കാമെന്ന് ജെയിംസ് വാക്ക് കൊടുത്തിട്ടുണ്ട്. അവൻ വിളിച്ചാൽ പ്രിയ അവൻ്റെ കൂടെ എവിടേക്കും പോകും. ജെയിംസിന് മനസ്സറിയാനാ ഞാൻ അവനോട് ഇതെല്ലാം പറഞ്ഞത്. വേറൊന്നും എനിക്കറിയില്ല. ഞാൻ പോട്ടെ. അപ്പൊ അങ്ങനെ ഒരു നീക്കം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടല്ലേ? വിവേക് ജെയിംസിനോട് പറഞ്ഞതെല്ലാം ഞാൻ കേട്ടതാ. വിവേകിനെ പകല് പോലെ മനസ്സിലായി കഴിഞ്ഞു പ്രിയയും ജെയിംസും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം. അതാണ് അവന്റെ വാക്കുകൾ സൂചിപ്പിച്ചത്. എന്നിട്ടും മഹി നിനക്കെന്താ അത് ആലോചിക്കാൻ കഴിയാത്തത്? ആലോചിക്കാതിരുന്നിട്ടില്ല സോണി. നിങ്ങളെല്ലാം ചിന്തിക്കുന്നതിന് മുമ്പേ ഞാൻ ഇതെല്ലാം മനസ്സിൽ കണ്ടതാണ്. പക്ഷേ അപ്പോഴും ഞാൻ പകുതി ന്യായം എന്റെ പെങ്ങളുടെ ഭാഗത്ത് മാറ്റിവെച്ചു. അവളുടെ മനസ്സിനെ കീഴടക്കിയ പയ്യൻ ജെയിംസ് ആണെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. അത് അവളിൽ നിന്ന് അറിയണമായിരുന്നു. ഇപ്പൊ എല്ലാം വ്യക്തമായി കഴിഞ്ഞു. ജെയിംസ് ഒന്ന് വിളിച്ചാൽ അവന്റെ കൂടെ ചെല്ലുമെന്ന് വിവേക് തറപ്പിച്ച് പറഞ്ഞ സ്ഥിതിക്ക് പ്രിയെ വളരെ സൂക്ഷിക്കണം മഹി. അവൾ നിന്റെ ഡാഡി വരെ ചെന്ന് കണ്ട് പ്രകാശുമായുള്ള മാരേജിന്റെ ഒബ്ജെക്ഷൻ അറിഞ്ഞ സ്ഥിതിക്ക് അവൾക്കും അവനും എന്തെങ്കിലും പ്ലാൻ ഉണ്ടാവാതിരിക്കില്ല. മാത്രമല്ല ഈ കളിയിൽ ഇപ്പോഴും നിന്റെ എതിർപക്ഷത്ത് പെങ്ങളല്ല മഹി, ഫൈവ് ഫിംഗേഴ്സ് ആണ്. അവരുടെ കളി അറിയാത്തവരല്ലോ നമ്മൾ. സംഭവിക്കുന്നത് പെട്ടെന്നായിരിക്കും. അതറിഞ്ഞു വേണം നീ പ്രിയയുടെ വിവാഹ കാര്യത്തിൽ പിടിമുറുക്കാൻ. പിടിമുറുക്കി തന്നെയാണ് ബിലാൽ ഞാൻ നിൽക്കുന്നത്. വീട്ടുകാർ തമ്മിൽ വാക്ക് നേരത്തെ നൽകിയ പ്രപ്പോസലാണിത്. പ്രകാശിന് പരോൾ കിട്ടുന്ന താമസം മാത്രം മതി ഇതിന്. അതുവരെ അവളും അവനും കൂടി സല്ലപിച്ചു നടക്കുന്നത് പോലും നമുക്ക് ദഹിക്കാത്ത കാഴ്ചയാ. അത് അനുവദിക്കണോ മഹി? ഞാൻ എന്ത് ചെയ്യണമെന്നാ നിങ്ങൾ ഈ പറയുന്നത്? അടിച്ചു കൊല്ലണോ രണ്ടിനെ? മഹി, ഇവിടെ വികാരം കൊണ്ട് എടുത്ത് ചാടുകയല്ല വേണ്ടത്, വിവേകത്തോടു കൂടി പ്രവർത്തിക്കണം. അതെ മഹി,
പ്രകാശുമായുള്ള വിവാഹ നിശ്ചയം നടക്കാതിരിക്കാൻ ജെയിംസിന്റെ ഒപ്പം പ്രിയ ഒളിച്ചോടിയാൽ അതിൽ പരം നാണക്കേട് നിനക്കും നിന്റെ വീട്ടുകാർക്കും വേറെന്താ വരാനുള്ളത്? അങ്ങനെ എങ്ങനെ സംഭവിച്ചാൽ ചണ്ടിനെ കൊന്നുകളയും ഞാൻ. എന്റെ ലൈഫ് എങ്ങനെ തൊലഞ്ഞു പോയാലും വകവരുത്തിയിരിക്കും മഹേന്ദ്രൻ, അല്ലെങ്കിൽ അവന്റെ കൈകൊണ്ട് മരിക്കും ഞാൻ. മഹി, നീ ഭ്രാന്ത് പറയാതെ വരും വരായികകൾ ആലോചിച്ച് ബുദ്ധിപൂർവ്വം എന്തെങ്കിലും ചെയ്യ്. ഇതൊരു നിസ്സാര കാര്യമല്ല, അഭിമാനത്തെ ബാധിക്കുന്ന പ്രശ്നമാണ്. നിനക്ക് നാണക്കേടുണ്ടാക്കി പ്രകാശുമായുള്ള ഈ എൻഗേജ്മെന്റ് ഫൈവ് ഫിംഗേഴ്സ് മുടക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. അതിന് പ്രിയ നിന്നു കൊടുക്കുകയും ചെയ്യും. അതൊന്നും മുടങ്ങില്ല ബിലാലെ. ഫൈവ് ഫിംഗേഴ്സ് എന്ത് ചെയ്തും ഇത് മുടക്കുമെന്ന് പ്രതീക്ഷ തന്നെയാണ് ഞാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഇഷ്ടമല്ലാത്ത ബന്ധമായതിനാൽ പ്രിയ കൂട്ടു നിൽക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. മഹി, പ്രകാശിന് പരോൾ എന്ന് കിട്ടും? എപ്പോൾ വേണമെങ്കിലും പ്രകാശിന് പരോൾ കിട്ടാം. അക്കാര്യം പ്രിയയ്ക്ക് അറിയാമോ? അറിയാവുന്നത് കൊണ്ടല്ലേ ആ റാസ്കൽ ജെയിംസുമായിട്ട് ചേർന്നിരിക്കുന്നത്. മഹി, എങ്കിൽ സൂക്ഷിക്കണം, എന്തെങ്കിലും ഉടനെ ചെയ്യണം, ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അവളെ അനങ്ങാനാവാത്ത വിധം കൂട്ടും ഞാൻ. തന്ത്രങ്ങൾ എന്തെങ്കിലും അവൻ്റെയോ അവളുടെയോ തലയിൽ ഉദിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ തലയിൽ തന്നെ വിശ്രമിക്കും. അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. നീ എന്ത് ചെയ്യാനാ ഭാവം? അതൊക്കെ നിങ്ങൾ കണ്ടോ? കാണിച്ചു തരാം ഞാൻ. നീ ഇവളുമായിട്ടുള്ള കൂട്ടുതുറ വിട്ടില്ലേ? എന്റെ ക്ലാസ്മേറ്റ് എന്ന മിത ക്ലാസ്മേറ്റ്സ് എല്ലാം എന്റെ കൂട്ടുകാരാണ്. എടീ, നീയാണ് ഇവളെ വഴി തെറ്റിക്കുന്നത്. ഞാൻ എന്ത് ചെയ്തു? നീ എന്ത് ചെയ്തെന്നോ? ഇവളുടെ എൻഗേജ്മെന്റ് മുടക്കാൻ നീ ഇവളെയും കൂട്ടി എവിടം വരെ പോയെന്ന് എനിക്കറിയാം. ഓടേ, ക്ലാസ്സിന് പുറത്തു പോകാൻ. നമിത എന്തിനു പോണം? എനിക്ക് നിന്നോട് പേഴ്സണൽ ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട്. പുറത്തു പോ. ഇവളെയും കൊണ്ട് ഡാഡിയെ കാണാൻ നീ പോയത് പ്രകാശിനെ പറ്റി സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊടുക്കാനായിരുന്നോടി? എടി, എന്നോട് എന്താ പറയാനുള്ളത്? നീ ചില പദ്ധതികളൊക്കെ ആലോചിക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞു. ആ നമിതയാണോടി നിനക്ക് ബുദ്ധി ഉപദേശിച്ചു തരുന്നത്? ഏട്ടൻ, കാര്യം എന്താണെന്ന് പറയും. പ്രകാശിന്റെ പരോൾ ഉടൻ ശരിയാകും. എന്ന് വെച്ചാൽ നിന്റെയും പ്രകാശിന്റെയും എൻഗേജ്മെന്റ് രണ്ട് ദിവസത്തിനുള്ളിൽ നടന്നിരിക്കും. അതുകൊണ്ട് നിന്നെ വീട്ടിലെത്തിക്കാനാ ഡാഡി പറഞ്ഞിരിക്കുന്നത്. ഡാഡി വീട്ടിലേക്ക് ഉടനെ പോകാനോ? കൂടുതലൊന്നും നീ ഇങ്ങോട്ട് പറയണ്ട, ഞാൻ പറയുന്നത് അങ്ങ് അനുസരിച്ചാ മതി. ഏട്ടനോട് വലിയ സ്നേഹം ഉണ്ടായിരുന്നു എന്നാ ഞാൻ കരുതിയത്. പ്രകാശുമായിട്ടുള്ള വിവാഹത്തിലേക്ക് എന്നെ എത്തിച്ച് ഏട്ടൻ പക തീർക്കുകയല്ലേ? അത്രയ്ക്ക് വലിയ ശത്രു ഉണ്ടോ ഏട്ടാ? ഞാൻ എനിക്ക് ആ വിഷയങ്ങളൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ഞാൻ നിന്റെ ഹോസ്റ്റലിലെത്തും. നീ തയ്യാറായി നിൽക്കണം വീട്ടിലേക്ക് പോവാൻ. ഞാൻ വരുന്നില്ല. വന്നില്ലെങ്കിൽ എങ്ങനെ കൊണ്ടുപോകണമെന്ന് എനിക്കറിയാം. നീ ഇനി ഹോസ്റ്റലിൽ നിൽക്കണ്ടെന്നാ ഡാഡിയുടെ തീരുമാനം. വീട് വലിയ ദൂരത്തൊന്നും അല്ലല്ലോ, ഇടയ്ക്ക് കോളേജിൽ വരാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. എന്തിനാ ഏട്ടൻ എന്നെ കൊണ്ടുപോകുന്നെന്നും എന്താ ഉദ്ദേശമെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. എന്നെ കൊണ്ടുപോയിക്കോ, പക്ഷെ നിങ്ങളുടെ ഉദ്ദേശം നടക്കില്ല. എടി ധിക്കാരി, വെറുതെ നീ വേണ്ടാത്ത സീനൊന്നും ക്രിയേറ്റ് ചെയ്യണ്ട. വൈകിട്ട് 5 മണിക്ക് ഞാൻ വരും. വീട്ടിലേക്ക് പോകാൻ റെഡിയായിക്കോ, അല്ലെങ്കിൽ ഇതിന്റെ പേരിൽ ഇവിടെ എന്ത് നടന്നാലും നീ ആയിരിക്കും ഉത്തരവാദി. എല്ലാം ഞാൻ അറിഞ്ഞു പ്രിയ. ഞാൻ മാത്രമല്ല, ജെയിംസും രാഹുലും. ഞാൻ എന്ത് ചെയ്യണം ദീപ? എന്താണ് ഇപ്പൊ ചെയ്യേണ്ടതെന്ന് ഒരു നിശ്ചയമില്ല. എന്താണ് നീ ചെയ്യേണ്ടതെന്ന് ജെയിംസ് തീരുമാനിച്ചു കഴിഞ്ഞു. ജെയിംസ്? ജെയിംസ് എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നേ. ജെയിംസ് എന്തിനാ നിന്നെ ഇങ്ങോട്ട് അയച്ചത്? ഒരു പ്രധാനപ്പെട്ട കാര്യം നിന്നെ അറിയിക്കാം. എന്ത് കാര്യം? ഇന്ന് വൈകിട്ട് 5 മണിക്കല്ലേ നിന്നെ കൊണ്ടുപോകാൻ നിന്റെ ഏട്ടൻ ഹോസ്റ്റലിലേക്ക് വരുന്നേ. അതെ. ഏട്ടന്റെ കൂടെ പോയാൽ തിരികെ ഇങ്ങോട്ട് വരാൻ കഴിയില്ലെന്ന് ഉറപ്പാണോ? വരാൻ കഴിഞ്ഞേക്കും, പക്ഷേ എന്റെ എൻഗേജ്മെന്റ് കഴിയാതെ വിടില്ലെന്ന്. അതെനിക്ക് ഓർക്കാൻ കൂടെ കഴിയുന്നില്ല ദീപ. പ്രകാശ് അയാളുടെ ഭാര്യയാവ്, ചിന്തിക്കാൻ കൂടെ കഴിയുന്നില്ല. അത് നടക്കാനിടയായ ഞാൻ പിന്നെ മരിക്കുന്നതാ നല്ലത്. ഏയ് പ്രിയാ,
വിട്ടിട്ടൊന്നും പറയാതിരിക്കെ. പ്രകാശുമായുള്ള നിന്റെ എൻഗേജ്മെന്റ് നടക്കാതിരുന്ന പോരെ നിനക്ക്. അത് നടക്കാതിരിക്കാനുള്ള എല്ലാ പ്ലാനും ജെയിംസ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നീ കൂടെ നിന്നാൽ മാത്രം മതി. ഞാൻ എന്താ ചെയ്യേണ്ടത്? നിനക്ക് ജെയിംസിന് വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ട്, അതിയായ വിശ്വാസമുണ്ട്. എങ്കിൽ നീ ഇന്ന് വൈകിട്ട് നിന്റെ ഏട്ടന്റെ കൂടെ പോകരുത്, ജെയിംസിന്റെ കൂടെ പോണം. നിന്റെ ഏട്ടൻ വരുന്നതിന് മുൻപ്. ദീപ, ഞാൻ ജെയിംസിന്റെ കൂടെ ഞാൻ പോയാ അത് ശരിയാണോ? നിങ്ങൾ തനിച്ചല്ല, കൂടെ ഞാനും രാഹുലും ഒക്കെ ഉണ്ടാവും. ജെയിംസ് നിന്നെ സുരക്ഷിതമായ ഒരിടത്ത് എത്തിക്കും. ആരും ഒന്നും അറിയാൻ പോകുന്നില്ല. ദീപ, അതൊക്കെ പിന്നീട് വലിയ കുഴപ്പമുണ്ടാക്കില്ലേ? ഏട്ടൻ, ഡാഡി, പോലീസ്, എല്ലാ അപകടങ്ങളും അറിയാം. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ നീക്കം. നിന്റെ മനസ്സിലുള്ള ആളിനെ നിനക്ക് ഭാവിയിൽ വിവാഹം കഴിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നീ ജെയിംസിനോട് പോകുന്നതാണ് നല്ലത്. പോകാതെ നീ ഏട്ടന്റെ കൂടെ പോയാൽ പ്രകാശ് നിന്റെ കഴുത്തിൽ താലി കെട്ടും. നീ തയ്യാറാണോ? അത് ഞാൻ മറുപടി ഉടനെ പറയണമെന്നില്ല. സമയം കുറച്ചുകൂടിയുണ്ട്. ഞങ്ങൾക്കൊപ്പം വരാനാണ് തീരുമാനമെങ്കിൽ നീ വിളിക്കണം ജെയിംസിനെ. അവൻ നിന്റെ വിളി പ്രതീക്ഷിക്കും. ഇന്ന് വൈകിട്ട് 5 മണിവരെ. ഞാനിപ്പോ എന്താ ചെയ്യാ? ജെയിംസിന്റെ കൂടെ പോണോ, ഏട്ടന്റെ കൂടെ പോണോ? ഞാൻ ആരുടെ ഒപ്പം പോകുന്നതാ ശരി? ഏട്ടന്റെ ഒപ്പം പോയാ ജെയിംസിന്റെ ഒപ്പം പോകാതിരുന്ന എന്താ പ്രിയ, തനിക്കൊരു പരിഭ്രമം. നല്ല സുഖമില്ലേ? അത് പിന്നെ എനിക്ക് തനിക്കെന്തോ പ്രോബ്ലം ഉണ്ടല്ലോ. എന്നെ കണ്ടപ്പോ മറ്റേ കാര്യം ഓർത്തിട്ടാണോ? പേടിക്കണ്ട, ഞാൻ ആരോടും പറയില്ല. ഞാൻ പോട്ടെ. ഇവൾക്ക് എന്തോ കുഴപ്പമുണ്ടല്ലോ. എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. എന്തായിരിക്കും അത്?